നമസ്കാരം. നമ്മുടെ രാജ്യവും ബംഗ്ലാദേശുമായിട്ട് വലിയ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ സൗഹൃദത്തിന് കോട്ടം സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അവിടെ കലാപവും ഭരണമാറ്റവും സംഭവിച്ചു. അവിടുത്തെ ഭരണാധികാരിക്ക് ഇന്ത്യ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. നരേന്ദ്രമോദി സർക്കാർ കൂടുതലായിട്ടും 2014 മുതൽ തന്നെ കൂടുതൽ സൗഹൃദം ബംഗ്ലാദേശുമായിട്ട് വെച്ച് പുലർത്തിയിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭരണമാറ്റം ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ? അതിനകത്ത് അവിടെ അത്തരത്തിലുള്ള ഒരു കലാപം ഉണ്ടായി, ഭരണമാറ്റം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഉണ്ടോ, അതോ മറ്റ് പല വൻകിട രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും? ശ്രീ കോന്നി ഗോപകുമാർ ഇക്കാര്യത്തിൽ വിശദമാക്കുന്നു. സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഇതിനകത്ത് നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ നിലനിന്നിരുന്ന സൗഹൃദം ഇല്ലാതാകുമോ എന്നുള്ളതാണ്. അല്ല, ഇതുവരെ നിലനിന്നിരുന്ന സൗഹൃദം ഇല്ലാതാകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ബംഗ്ലാദേശിലുണ്ടായ കലാപം എന്ന് പറയുന്നത് അതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഈ കലാപത്തിൻ്റെ പിന്നിലുള്ള ശക്തികളെ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. നമ്മളത് നമ്മുടെ ഏഷ്യയിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലെയൊക്കെ വന്നിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിനെ വളരെ ഗൗരവത്തോടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ എന്നും രാഷ്ട്രീയമായ അസ്ഥിരതയാണ്. ബലൂചിസ്ഥാൻ ആണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ കലാപങ്ങൾ നടക്കുന്നു. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അസ്വസ്ഥമാണ്. പാകിസ്ഥാൻ തന്നെ ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും പട്ടാള ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് ആരംഭം മുതലേ പാകിസ്ഥാനിൽ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ് ഭരിക്കുന്നത്. താലിബാൻ വളരെ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക മാറി താലിബാൻ വരികയായിരുന്നു, അല്ലെങ്കിൽ താലിബാനെ ഏൽപ്പിച്ചേച്ച് അമേരിക്ക പോയ പോലാണ് അവിടെ ആ ഭരണമാറ്റം നമ്മൾ കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ. പിന്നെ തൊട്ടടുത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്. നേപ്പാൾ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന, മഹിന്ദ്ര രാജാവായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ രാജഭരണം തകർന്നതിന് ശേഷം, മാറിയതിന് ശേഷം വളരെ അസ്ഥിരതയാണ്, രാഷ്ട്രീയ അസ്ഥിരതയാണ് ബംഗാൾ പിന്നെ നേപ്പാളിൽ കാണുന്നത്. നേപ്പാളിൽ തന്നെ ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യ വിരുദ്ധമായ ഒട്ടേറെ നീക്കങ്ങൾ ചൈനയുടെ സഹായത്തോടെ നേപ്പാളിൽ നടക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഭൂട്ടാൻ. ഭൂട്ടാനിലും, ഭൂട്ടാൻ നമ്മുടെ ഏറ്റവും അസൗഹൃദമുള്ള രാജ്യമാണ്, എങ്കിൽ പോലും ഭൂട്ടാനിലേക്കൂടെ ചൈന കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നാൽ മ്യാൻമാറിലേക്ക് വന്നാൽ, മ്യാൻമാർ പട്ടാളം ഭരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പ്രാദേശികമായ ചില വംശങ്ങളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മ്യാൻമാർ. പിന്നെ മാലിദ്വീപ്സിലാണെങ്കിൽ മുഹമ്മദ് മുർസു ഇന്ത്യക്ക് എതിരാണ്. തൊട്ടപ്പുറത്ത് ശ്രീലങ്കയിലേക്ക് വന്നാൽ ഒരാഴ്ച കൊണ്ട് കലാപം ഉണ്ടായാണ് രാജേന്ദ്ര പിന്നെ രാജപക്സെ അധികാരത്തിൽ നിന്ന് മാറ്റിയത്. ബംഗ്ലാദേശ് തന്നെ ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കണം. ബംഗ്ലാദേശിലുണ്ടായ കലാപം ജനാധിപത്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ഒരു നിയമം നിലനിൽക്കുന്ന ഒരു നിയമത്തിനെതിരെ, സംവരണ നിയമത്തിനെതിരെ ഉണ്ടായ ഒരു കലാപം. അതിനൊരു ഒരു 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 റീസണിംഗ് ഇല്ല, ഒരു കോസ് വേണ്ട ഒരു ഭരണം, ഒരു കലാപം നടക്കണമെങ്കിൽ. അപ്പോൾ ബംഗ്ലാദേശിൽ 71 നടന്ന ദേശീയ വിമോചന സമരത്തിൽ പങ്കാളികളായ ആളുകളുടെ കുടുംബങ്ങൾക്ക്, അവരുടെ ആ കുടുംബാംഗങ്ങൾക്ക് 30% സംവരണം സർക്കാർ ജോലികളിൽ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഈ കലാപം തുടങ്ങുന്നത്. ആ കലാപം തുടങ്ങിയ ഒരു ഘട്ടമായപ്പോൾ സുപ്രീം കോടതി സംവരണത്തിൻ്റെ 5% കുറച്ച് 5% എന്നിട്ടും കലാപം അവസാനിക്കുന്നില്ല. അപ്പം അവർക്ക് വേണ്ടത് സംവരണം മാറുകയായിരുന്നില്ല, ഷെയ്ഖ് ഹസീന മാറുകയായിരുന്നു. അവർ ബലം പ്രയോഗിച്ചു തന്നെ ഷെയ്ഖ് ഹസീന, അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ മാറ്റിയിട്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത കുറച്ച് സ്റ്റുഡൻസ് നേതാക്കന്മാർ പറയുകയാണ്, ഇനിയും ഞങ്ങൾക്ക് വേണ്ടത് മുഹമ്മദ് യൂനുസാണ്. മുഹമ്മദ് യൂനുസ് വന്നെങ്കിൽ, പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങളൊരു ഗവൺമെന്റിനെ അംഗീകരിക്കത്തുള്ളൂ. ആരാ? ജനങ്ങളല്ല. കലാപം നടത്തിയ ഒരുപറ്റം വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന തീവ്രവാദികളാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും ഇന്ത്യയിൽ ആവർത്തിക്കാൻ കഴിയുന്ന വിധത്തില് വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ അസ്ഥിരത ലക്ഷ്യമാക്കി നിൽക്കുന്നത് വിദേശ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ചില രാജ്യസ്നേഹമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നത്. ഇന്ത്യക്കകത്തെ രാഷ്ട്രീയത്തിനകത്ത് ഈ ബംഗ്ലാദേശ് പ്രശ്നം കുഴപ്പമുണ്ടാക്കുമല്ലേ? തീർച്ചയായിട്ടും.
അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇന്ത്യയുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വട്ട ഭരണമാണിത്. മോദി ലോകത്തിന്റെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയൊരു നടുനായകത്വം വഹിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് മാറുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് പല മറ്റ് വൻകിട രാജ്യങ്ങൾക്കും നമ്മോടുള്ള ഒരു തരം വലിയ ഒരു പകയിലേക്ക് കാര്യങ്ങൾ മാറിയതിന്റെ തെളിവാണോ ഇത്? അതിനകത്ത് പ്രധാനമായിട്ട് കാര്യം നമ്മളോട് ഏറ്റവും കൂടുതൽ പക വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയാണുള്ളത്. ചൈനയ്ക്ക് നമ്മളോട് 62 മുതൽ പകയാണ്. അപ്പം ഒരിക്കലും ഏഷ്യയുടെ ആകാശത്ത് രണ്ട് സൂര്യന്മാർ വേണ്ട എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ഏഷ്യയിൽ നിന്ന് ഇന്ത്യ ഉയർത്തുവരുന്നതിനെ കുറിച്ച് ചൈനയ്ക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഏത് ഭരണാധികാരി ഇന്ത്യയിലെത്തിയാലും അവരുടെ ഒരു സാറ്റലൈറ്റ് ആയിട്ട് ഇന്ത്യയെ നിർത്താനുള്ള രാഷ്ട്രീയമാണ് എന്നും ചൈനീസ് ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനവർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അവരുടെ നിയന്ത്രണത്തിന് വിട്ടിന്ത്യ പോകുന്നതും തോന്നിയാൽ ആ നിമിഷം അവർ അതിർത്തിയിലെ ഒരു യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടും. അപ്പം നമ്മൾ ഭയക്കും, നമ്മൾ നിശബ്ദരാകും, ചൈനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങും. പക്ഷെ അത്തരം ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ നരേന്ദ്രമോദി തയ്യാറായില്ല. ആദ്യം അവർ ശ്രമം നടത്തിയത് അവരുടെ റോഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഡോക്ലാമിലേക്ക് വഴിവെട്ടാൻ ശ്രമിച്ചു 2017. അത് നരേന്ദ്രമോദി തകർത്തു, തടഞ്ഞു. അപ്പം അമേരിക്ക ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന മുട്ടുമടക്കുന്ന ആദ്യത്തെ സന്ദർഭമാണ് ഡോക്ലാമിക്ക് റോഡ് വെട്ടാനുള്ള ശ്രമം. ഇപ്പോൾ ഭൂട്ടാൻ്റെ അതിർത്തിയിലെ ഡോക്ലാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നപ്പോൾ റോഡ് വെട്ട് അവസാനിച്ചു. നമ്മുടെ പട്ടാളം തടഞ്ഞു നിൽക്കുകയാണ്. യുദ്ധമല്ലാതെ വേറെ മാർഗമില്ല. ചൈനയ്ക്ക് പുറകോട്ട് പോട്ടി വന്നു. പിന്നെ അതിനുശേഷം ഗാൽവൻ താഴ്വരയിൽ റോളിങ്ങിൻ്റെ പിന്നെ പെട്രോളിങ്ങിന് പോയ നമ്മുടെ പട്ടാളക്കാരെ അവർ ആക്രമിച്ചു. 20 പട്ടാളക്കാരെ അവർ കൊന്നു. കാരണം ഈ പെട്രോളിങ് എന്ന് പറയുന്നത് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ കൂടെ നടത്തുന്ന ഒന്നാണ്. അത് ചൈനയും നമ്മളുമായിട്ടുള്ള ഒരു ധാരണ അനുസരിച്ച് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിങ്ങിൽ പെട്രോൾ നടത്തുന്ന സൈനികരെ ആയുധങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. കാരണം അന്നേരത്തെ സൈനികന്റെ വികാരം കൊണ്ട് വെടിവെക്കാനോ അത് രാജ്യത്തിനെ രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ബാധിക്കാതിരിക്കാനോ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ പട്ടാളക്കാർ പോയപ്പോൾ അവർ നിരായുധരായിട്ടാണ് പോയത്. പക്ഷേ ഈ ക്രിക്കറ്റ് ബാറ്റിൽ ആണി തറച്ച് ക്രിക്കറ്റ് ബാറ്റുമായിട്ട് വന്ന് നമ്മുടെ പട്ടാളക്കാരെ ചൈനക്കാർ ആക്രമിക്കുകയാണ്. 20 പേരെ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. ക്രൂരമായി അടിച്ചു മേജർ അടക്കം 20 പേരെ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മളതിന് പ്രതികാരം ചെയ്തു. നമ്മളായിട്ട് 100-120 പേരെ ചൈനീസ് പട്ടാളക്കാരെ ആയുധമില്ലാതെ തന്നെ തകർത്ത് കളഞ്ഞു. അപ്പോഴാണ് ചൈന അറിഞ്ഞത് ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗം പട്ടാള സൈന്യം. അതാണ് ഖതക് എന്ന് പറയുന്ന റെജിമെന്റ്. അവരെ കുംഫുവും കരാട്ടയൊക്കെ കഴിഞ്ഞ ആളുകളാണ്. അവർ പ്രത്യേകിച്ച് അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊരു പ്രതിയോഗിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈകൊണ്ട് വെട്ടുക ചെയ്യുന്നത്, അതോടുകൂടി അവൻ്റെ ഇടപാട് തീരുക ചെയ്യുന്നത്. ചൈനയ്ക്ക് ഈ ഒരു യുദ്ധമുറ പുതിയതായിരുന്നു. 120 എണ്ണത്തിനെയാണ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയുടെ മുന്നിൽ ഷീ ജിൻപിങ്ങിൻ്റെ വെളച്ചിൽ നടക്കില്ല. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളിലൂടെ ഇന്ത്യയെ വിരട്ടാനും പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഇന്ത്യയെ രാഷ്ട്രീയമായി അസ്ഥിരമാക്കണം. ഇന്ത്യയെ രാഷ്ട്രീയമായിട്ട് അസ്ഥിരമാക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇന്ത്യയെ രാഷ്ട്രീയമായിട്ട് അസ്ഥിരമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കണം. ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടെ എളുപ്പം ഇന്ത്യയിലെ ചില പ്രതിപക്ഷ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങിച്ചാൽ അക്കാര്യം നടക്കും എന്നവർ ഉറപ്പുണ്ട്. അവരെ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരെ പലരെയും വാങ്ങിച്ചു. ആദ്യം അവർ വിലയ്ക്ക് വാങ്ങിച്ചത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. കാരണം 2009 ഒളിമ്പിക്സിലെ ബീജിങ്ങിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ വരവേപ്പ് നൽകിയെന്ന് മാത്രമല്ല, ഷീ ജിൻപിങ് രാജീവ് ഫൗണ്ടേഷന് പണം കൊടുത്തു. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഇരിക്കുന്ന ആള് രാജീവ് ഫൗണ്ടേഷന് വേണ്ടി ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ച ആളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാനായ നേതാവ്. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നു. ഇപ്പോഴും ബന്ധം അയാളെ ചൈനീസ് എംബസിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി പോകാറുണ്ടല്ലോ. ഇപ്പൊ തന്നെ അമേരിക്ക നമ്മുടെ എതിരാണ്. അമേരിക്കൻ എംബസിയിൽ വെച്ച് ജോർജ് സോറസിനെ രാഹുൽ ഗാന്ധി കണ്ടിരുന്നു എന്ന് വളരെ വിശ്വസനീയമായ വാർത്തയുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏത് എന്ത് വില കൊടുത്തും മോദി അധികാരത്തിൽ നിന്ന് പുറത്താക്കാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. എന്ത് വില കൊടുത്തും. അല്ലാതെ ഞാൻ പറയാം, നമുക്കൊരു പാരമ്പര്യമുണ്ട്. 71 യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി ജയിച്ച് വലുതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അടൽ ബിഹാരി വാജ് പറഞ്ഞ ഇന്ദിര ഇന്ത്യൻ ദുർഗയാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ സംസ്കാരം. ആളിന്റെ കൊച്ചുമകനാണ്, കൊച്ചുമകനാണ് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത്. അത് കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്.
അങ്ങും കർഷകനാണ്, ഞാനും കർഷകനാണ്. കർഷക കുടുംബത്തിലാണ് നമ്മൾ രണ്ടുപേരും ജനിച്ചത്. നമ്മൾ ഈ നാടൻ തെങ്ങ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കയറി അങ്ങ് പോകും. അപ്പം നമ്മൾ നാടൻ തെങ്ങിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചീഞ്ചുടി അങ്ങനല്ല, പെട്ടെന്ന് വളരും, പോകും, ഇല്ലാതാകും. നരേന്ദ്രമോദി നാടൻ തെങ്ങ, രാഹുൽ ഗാന്ധി ചീഞ്ചുടിയ, അത് നിൽക്കത്തില്ല, അത് നിൽക്കത്തില്ല. അതാ വംശീയം അങ്ങനെ നിൽക്കത്തില്ല, അതെന്റെ പെഡിഗ്രി അതാണ്, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏത് മാർഗം ഉപയോഗിച്ചും മോദിയെ തകർക്കാൻ ആരുമായും കൂട്ടുകൂട്ടും. സോറസ് എങ്കിൽ സോറസ്, ആര് ചൈനയെങ്കിൽ ചൈന, പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ. പാകിസ്ഥാൻ വളരെ പ്രതീക്ഷയോടാണ് നോക്കിയത്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നു, പാകിസ്ഥാൻകാർക്ക് എന്താ ഇത്ര വലിയ താല്പര്യം രാഹുൽ ഗാന്ധിയോടെ, ചൈനയ്ക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം രാഹുൽ ഗാന്ധിയോടെ. ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അവർക്ക് അവർ കാണുന്ന ഒരു ഉപകരണം രാഹുൽ ഗാന്ധിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് വളരെ വളരെ ആശങ്ക ഉയർത്തുന്ന നിലപാടാണ്. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് കോൺഗ്രസിനോടൊരു വിയോജിപ്പുള്ള ആളല്ല, പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോടും അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യത്തോടെ സോണിയ കുടുംബത്തിൻ്റെ ആധിപത്യത്തെയും ഞാൻ വളരെ ആശങ്കയോടാണ് കാണുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്, രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തി, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്താൻ തയ്യാറെടുക്കുന്നു. ഏത് സമയത്തും താൻ രാജ്യത്തെ സേവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന പ്രിയങ്കയുടെ ഭർത്താവ് വാദ്രാജി പറയുന്നത്. ഇനിയും രണ്ട് കുഞ്ഞുങ്ങൾ, ഇതെന്താണ് ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഒരു വീട്ടിലെ നാലഞ്ച് പേര് കയറി ഇരുന്ന രാജ്യം ഭരിക്കാൻ ഇത് രാജവംശം വല്ലുവാണോ? അപ്പൊ നമ്മുടെ നെഹ്റു കുടുംബം, അതായത് സോണിയ കുടുംബം നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കൈയാളിയാൽ അത് രാജ്യത്തിന് നല്ലതല്ല എന്നാണ് ഞാൻ. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് കുഴപ്പമില്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാല് വേണമെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ശശി തരൂരാകട്ടെ, എ കെ ആന്റണി ആകട്ടെ, അല്ലെങ്കിൽ ഖാർഗെ പോലും ആയിക്കോട്ടെ, ആര് പോലും ആയിക്കോട്ടെ. അപ്പൊ അതിനകത്ത് നമുക്ക് അത് പ്രത്യാസമില്ല. കാരണം ഞാനത് സംശയിക്കുന്നൊരു കാര്യം, രാഹുൽ ഗാന്ധി അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത്. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഇനിയും പിന്നെ പ്രതിപക്ഷത്തുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ്. സി പി എമ്മിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അവര് പിന്നെ അവിടെ തന്നെ ഒന്നിച്ചാണ്, ബംഗാളിൽ ഒന്നിച്ചാണ് മത്സരിച്ചത്. പിന്നെ രാജസ്ഥാനില് സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടിയതും അതിന്റെ ദേശീയ പാർട്ടി നിലനിർത്താൻ സഹായിച്ചതും കോൺഗ്രസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ സ്റ്റാലിൻ തമിഴ്നാട്ടിലും സഹായിച്ചു. അപ്പൊ സി പി എം എത്തിയിരിക്കുന്ന വല്ലാത്തൊരു ദുര്യോഗം എന്താണെന്നല്ലേ, സ്വന്തം കാലിൽ നിൽക്കാൻ സി പി എമ്മിന് കഴിയാതായിരിക്കും. അപ്പൊ സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒരു ചരിത്രമുണ്ട്, അതും നമ്മൾ കാണാതെ പോകരുത്. ഏത് കാര്യത്തിന്റെ ചരിത്ര പശ്ചാത്തലമുണ്ട്, 1943 അന്ന് ജിന്ന പാകിസ്ഥാൻ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ജി അധികാരി ഒരു നിലപാട് സ്വീകരിച്ചു. പ്രദേശങ്ങളുടെ സ്വയംഭരണാവകാശം, അതിനെക്കുറിച്ച് ലെനിന്റെ ഒരു തീസിസ് ഉണ്ട്, പ്രാദേശിക ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക സ്വയംഭരണ നിർമ്മാണ പിന്നെ ഒരു നിയന്ത്രണാവകാശം ആ പ്രദേശത്തിലെ ആളുകൾക്ക് വേണം എന്നുള്ള നിലയിൽ ജിന്നയുടെ ദ്വിരാഷ്ട്രവാദത്തെ ന്യായീകരിക്കുകയും, ന്യായീകരിച്ചെന്ന് മാത്രമല്ല ജി അധികാരി ജിന്നയുടെ നിലപാടിനൊരു മാർക്സിയൻ പരിവേഷം കൊടുത്തു 1943 ചരിത്രരേഖ ഞാൻ ഈ പറയുന്ന 1943 ഈ ഇദ്ദേഹത്തിന്റെ ഈ വാദത്തിന് ഒരു മാർക്സിയൻ പരിവേഷം കൊടുത്തു, അതൊരു സ്വാധീനം കിട്ടി. 1948 വന്നു, അപ്പത്തേഴിഞ്ഞ് ഒരു വർഷമായിരുന്നു. തെലുങ്കാനയിലെ കൽക്കട്ട തീസിനെ അധിഷ്ഠിതമാക്കിയിട്ട് തെലുങ്കാനയിൽ കലാപം ഉണ്ടാക്കുകയാണ്. അന്ന് ഏത് വില കൊടുത്തും ഗവൺമെന്റിനെ താഴെ ഇറക്കണം, നെഹ്റു ഗവൺമെന്റിനെ താഴെ ഇറക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് കൽക്കട്ട തീസിസിന്റെ അടിസ്ഥാനത്തിൽ തെലുങ്കാനയിൽ കലാപം ഉണ്ടായത്, അതടിച്ചമർത്തി ആന്ധ്രയില്. ഇനി അതിനു മുന്നില് 1942 കിറ്റ് ഇന്ത്യ സമരം വന്നപ്പോ അവരത് അംഗീകരിച്ചില്ല. 15 പോലും ആപത്ത് 15 എന്നാണ് അടുത്ത സമയം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 15 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സമീപകാലത്താണ്. അപ്പൊ ഇതിന്റെ കാര്യം വെച്ചാല് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുക തന്നെയല്ല, അവരുടെ പ്രവർത്തന പാരമ്പര്യം ഇന്ത്യയുടെ കേന്ദ്ര ഭരണ സംവിധാനത്തെ, അത് നെഹ്റു ആയാലും ഇന്ദിരയായാലും ആരായാലും ശരി, അതിനെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള. അപ്പൊ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറ്റൊരു വശം കൂടെ കാണണം. നമ്മുടെ രാജ്യത്തെ പത്രങ്ങൾ മോദിക്കെതിരാണ്,
നമ്മുടെ രാജ്യത്തെ രാജ്യത്തിനകത്തുള്ള ചില ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗ പ്രമുഖര് നരേന്ദ്രമോദിക്കെതിരാണ്. വിദേശത്തുള്ള സ്വാധീനമുള്ള ഇന്ത്യക്കാര് അവര് നരേന്ദ്രമോദിക്കെതിരാണ്. കാരണം അവര് നരേന്ദ്രമോദി എതിർക്കുന്നതിന്റെ കാരണം നരേന്ദ്ര അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയെ അവിടെ നിന്നും മാറ്റിയെങ്കിലേ അവരുടെ ഹിഡൻ അജണ്ട അവരുടെ ഹിഡൻ അജണ്ട നടത്തും, രാജ്യത്തിന് വേണ്ടിയല്ല, അവരുടെ ഹിഡൻ അജണ്ട നടത്തണമെങ്കിൽ അവർക്കൊരു പപ്പറ്റിനെയാണ് ആവശ്യം. അത്ര ഏറ്റവും സൂട്ടബിളായ പപ്പറ്റ് രാഹുൽ ഗാന്ധിയാണ്. അല്ലാതെ പ്രതിപക്ഷത്തു നിന്ന് അഖിലേഷ് യാദവിനെ എടുത്താൽ അത് നടക്കണമെന്നില്ല. വേറെ ഒരു നേതാവിനെ മമതാ ബാനർജി എടുത്താൽ നടക്കത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധിയെ തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു നീക്കമാണ് പ്രധാന. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ചില പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ ഏഴാം തീയതി, ഈ ആഗസ്റ്റ് ഏഴാം തീയതി മാതൃഭൂമിയില് വേണു രാജാമണിയുടെ ഒരു ലേഖനം ഉണ്ടായി. സാർ അത് വായിച്ചു? ആ ലേഖനം വായിച്ചു. ആ ലേഖനം തുടങ്ങുന്നത് ദീർഘകാലം അധികാരത്തിൽ ഇരുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ അഹംഭാവത്തിന്റെ ഫലമാണ് ബംഗ്ലാദേശില് ഉണ്ടായിരിക്കുന്ന ഈ കലാപം. ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന കടുത്ത ഒരു ഏകാധിപതിയാണെന്ന് നമ്മള് അവിടുന്ന് ആര് പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഒരു കുവനത എന്നൊക്കെയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടുള്ള ഒരു കമന്റ് അല്ല. വേണു രാജാമണി ആഗ്രഹിക്കുന്നതും ലക്ഷ്യമാക്കുന്നതും നരേന്ദ്രമോദിയാണ്. അതിന്റെ കാര്യം എന്താണ്? വേണു രാജാമണി കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ വേണു രാജാമണി ഇപ്പൊ തന്നെ അദ്ദേഹം വളരെ പിന്നെ ഒരു ചാനലിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഒരു സീറ്റ് നിന്നാല് താൻ മത്സരിക്കും. അപ്പൊ അദ്ദേഹത്തിന് മത്സരിച്ച് ജയിച്ച് പാർലമെന്റില് വരാമെങ്കിൽ ജയശങ്കറിന് ഇരിക്കാമെങ്കിൽ പിന്നെ വേണു രാജാമണിക്ക് ഇരുന്നൂടെ? അപ്പൊ വേണു രാജാമണിയുടെ താല്പര്യം രാജ്യത്തിന്റെ താല്പര്യമല്ല, വേണു രാജാമണിയുടെ നമ്മളിലെ എം ടി വാസുദേവൻ പറയുന്ന പോലെ സേതു ഒരാളെ സ്നേഹിച്ചിട്ട് രാജാമണി. അത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞാൽ നമ്മളത് കണ്ണുമടച്ച് വിശ്വസിക്കും. കേരളമാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനതയാണ്. ഞാൻ ദീർഘകാലം കോളേജില് പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എനിക്ക് വേണു രാജാമണിയുടെ ഉപദേശമോ നിർദ്ദേശമോ ആർട്ടിക്കിളൊന്നും വായിച്ച് രോമാഞ്ചം കൊള്ളുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഒരു ഉദ്യോഗസ്ഥന് ഈ ഗവൺമെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാർത്ഥമോഹമാണെന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ലേഖനം. സാറല്ല ലേഖനം വായിച്ച് ചോദിക്കട്ടെ, അദ്ദേഹത്തിനെ പോലെ പരിണത പ്രജ്ഞനായ ഒരാൾ എഴുതുന്ന ലേഖനത്തിന്റെ ഒരു കണ്ടന്റ് അതിനകത്തുണ്ടോ? സാർ ചോദിക്കട്ടെ, അതിന്റെ ഒരു മെറിറ്റ് അതിനകത്തുണ്ടോ? ഇപ്പൊ നമുക്ക് പബ്ലിക് റിലേഷൻ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുന്ന പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പയ്യനോട് പറഞ്ഞാൽ മതി ഇതിനെക്കാട്ടും നന്നായിട്ട് ആർട്ടിക്കൽ എഴുതി തരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ ചുറ്റും ഈ ബംഗ്ലാദേശ് നമുക്കെതിരായിട്ട് മാറുമോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ചൈന നമുക്ക് ചുറ്റും ശത്രുരാജ്യങ്ങളാൽ വലയം ചെയ്യപ്പെടുന്ന ഒന്നായി മാറുകയാണ്. ബംഗ്ലാദേശ് നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രിയാണ് അധികാരം തുടങ്ങിയത്, ബംഗ്ലാദേശിന് ഇവിടെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ദുർബലനാക്കണം എന്നാഗ്രഹിക്കുന്നത്. അവർക്ക് BJP അല്ല ദുർബലമാക്കേണ്ടത്, നരേന്ദ്രമോദിയാണ് ദുർബലമാക്കേണ്ടത്. കാരണം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ലോക നേതാക്കളിൽ ഒരാളാണ്. എത്ര പേരുണ്ട് ലോക നേതാക്കന്മാരെന്ന് ആലോചിച്ച് നോക്കട്ടെ. പിന്നെ അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും പുടിനും ബൈഡന്റെ ഒക്കെ അടുക്കൽ ഇങ്ങനെ നടുനായകത്വം വഹിച്ചു നിൽക്കുകയാണ്. പുടിനെയും ബൈഡനെയും ചേർത്ത് നടക്കി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതെ. അപ്പൊ ഇവിടുന്ന് വേറെ ഒരുത്തനെ വിട്ടാൽ അത് നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിയെ ദുർബലമാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയെ ദുർബലമാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. വിദേശത്തുള്ള ചില ഇന്ത്യക്കാരുണ്ട്, അതിലൊരാളാണ് ഈ റഘുറാം രാജൻ. അദ്ദേഹത്തിന്റെ ഭാര്യ വിദേശ വനിതയാണ്. അമർത്യ സെന്നിന്റെ ഭാര്യ വിദേശ വനിതയാണ്. സാം പിട്രോയുടെ ഭാര്യ വിദേശ വനിതയാണ്. ഇവരെല്ലാം നരേന്ദ്രമോദിക്കെതിരാണ്. കാരണം എന്താ തെളിച്ചു, ഇവരുടെയൊക്കെ അജണ്ട നടത്താൻ ഇന്ത്യ രക്ഷപ്പെടുക എന്നുള്ളതല്ല, അവർക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ ഇന്ത്യയിൽ സ്ഥാപിക്കുക. അപ്പൊ അവരതിന് സഹായം തേടിയിരിക്കുന്നത് ജോർജ് സോറസ്, പിന്നെ CIA അതിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി ഈ ഗവൺമെന്റിനെ മറിക്കാൻ അവരേതം വെറ്റം വരെയും പോകും. അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. ഇത്തരം ആളുകളുടെ പിന്നിലുള്ള ശക്തികളെ തിരിച്ചറിയണം. ഇവരെ ഒറ്റപ്പെടുത്തണം. ഇവരെ മാറ്റി നിർത്തത്തക്ക വിധത്തിലൊരു പക്വത ഇന്ത്യൻ ജനാധിപത്യം നേടിയെങ്കിലേ മതിയാവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സംരക്ഷണം ഉണ്ടല്ലോ അവിടുത്തെ ഭരണാധികാരിക്ക്, അത് നരേന്ദ്രമോദി തുടരുകയും ചെയ്യും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്.
അതെ, ബംഗ്ലാദേശ് നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കുമ്പോഴേ, 71 ബംഗ്ലാദേശിൽ ഈ യുദ്ധം നടക്കുമ്പോഴേ പാകിസ്ഥാനോട് ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഭാഗത്ത് അമേരിക്ക, ഒരു ഭാഗത്ത് ചൈന, ഈ രണ്ടും പാകിസ്ഥാനോടാണ്. അപ്പൊ ബംഗ്ലാദേശിലെ ഈ കലാപം തുടങ്ങി അവിടുന്ന് ആളുകള് ജീവരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യ വന്നപ്പോൾ ഇന്ത്യക്ക് ഇവരെ താങ്ങാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഇന്ദിരാഗാന്ധി നേരെ പോയി റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നത്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യഥോചിതമായ സ്വീകരണം കൊടുക്കാനോ പ്രോട്ടോകോൾ അനുസരിച്ച് അവരെ അംഗീകരിക്കാനോ പോലും തയ്യാറല്ല. പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിന്റെ മുന്നിൽ 45 മിനിറ്റ് ഇന്ദിരാഗാന്ധിക്ക് കാത്തിരിക്കേണ്ടി വന്നു പ്രസിഡന്റിനെ കാണാൻ. കണ്ടപ്പോൾ തന്നെ എന്താണ് പിന്നെ നിക്സൺ പറഞ്ഞു, അത് നിങ്ങൾ സിയോളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീർന്നാൽ മതി, അല്ല എനിക്ക് ഞങ്ങൾക്കൊന്നും ഇല്ല ചെയ്യാൻ, നിങ്ങൾ പാകിസ്ഥാൻ പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് തീർക്കൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇതാണ് സ്ഥിതി, അതൊക്കെ നിങ്ങളവിടെ പോയി തീർക്ക് എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം അന്ന് പിന്നെ കിസിഞ്ചറാണ്, ഹെൻറി കിസിഞ്ചറാണ് സ്റ്റേറ്റ് സെക്രട്ടറി. സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ഈ ദുർമന്ത്രവാദിനി, അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ നിക്സൺ വിശേഷിപ്പിച്ചത്, ഈ ദുർമന്ത്രവാദിനി പറയുന്ന കാര്യമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ചരിത്രത്തിന്റെ കിസിഞ്ചർ എഴുതിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ദിരാഗാന്ധി വൈറ്റ് ഹൗസിൽ നിന്ന് മടങ്ങിപ്പോരുകയാണ്. അന്ന് ടി വി ആർ ഷേണ എസ് ആണ് ഓർമ്മയുണ്ടായിരുന്നു, ടി വി ആർ ഷേണ ഇവർ ലേഖനമുണ്ട്, ഞാൻ ടി ആർ ഷേണ ലേഖനം കൃത്യമായിട്ട് ഫോളോ ചെയ്തു. മനോരമയിലെ ആ ലേഖനങ്ങള് നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള എഴുത്ത് അല്ല, ടി വി ആർ ഷേണ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാനലിൽ കാണുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട്. അപ്പൊ ടി വി ആർ ഷേണ എഴുതിയ ഒരു വാചകം ഞാൻ മറക്കത്തില്ല, അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് എഴുതിയിരിക്കുന്നത് മുറിവേറ്റ പെൺപുലിയെ പോലെയാണ് ഇന്ദിര വൈറ്റ് ഹൗസ് വിട്ട് പുറത്തു പോകുന്നത്. ഇന്ദിര അവിടെ നേരെ ഇറങ്ങി, അവർ നേരെ ബ്രഷ്നേവുമായിട്ട് സംസാരിച്ചു, റഷ്യൻ പ്രസിഡന്റ് ബ്രഷ്നേവുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ വഴിയൊരുക്കിയത് ടി എൻ കൗളും പിന്നെ മറ്റേ ഹക്സറുമാണ്. ഹക്സറും കൗളും രണ്ടുപേരെ ഇദ്ദേഹത്തിന് ഇന്ദിരയുടെ ഉപദേഷ്ടാകരാണ്, അവരൊക്കെ റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് റഷ്യയുമായിട്ട് നമ്മളൊരു ഇന്ത്യ റഷ്യ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതനുസരിച്ച് ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ആ രാജ്യത്തിനെ റഷ്യയും, റഷ്യ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അതിനെ ഇന്ത്യ ആക്രമിക്കുന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 71 യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ആ സമയത്ത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക 7-ആം കപ്പൽപ്പടയെ വിട്ടു നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. അപ്പോ ഒരു കാരണവശാലും ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ അമേരിക്ക അനുവദിക്കില്ല, അതായിരുന്നു അമേരിക്കയുടെ നിലപാട്. ഇന്ദിര വളരെ ശക്തമായ നിലപാടെടുത്തു. ഇന്ദിര പറഞ്ഞു വിയറ്റ്നാമിലെ പോലെ ഇവിടെ വന്ന് ഞങ്ങളെ ഇവിടെ തമ്മിൽ തല്ലിച്ച് അമേരിക്കയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ നേരിടും, ഞങ്ങൾ 7-ആം കപ്പൽപ്പടപെടുക എന്നെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. ഈ നിക്സന്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒന്നുകിൽ നിർത്തിവെക്കുക അല്ലെങ്കിൽ 3-ാമത്തെ ലോകമായിട്ട് തയ്യാറെടുക്കുക. ബ്രഷ്നേവ് സ്ട്രോങ് ആയിട്ട് ഇന്ദിരയുടെ കൂടെ വന്നു, കാരണം അവർക്ക് ഒരു കടം വീട്ടാനില്ല. സാറിന് ഓർമ്മയുണ്ടോ ക്യൂബയിലെ മിസൈൽ പ്രശ്നം? ക്യൂബയിലെ ക്രൂഷ്ചേവിന്റെ കാലത്ത് മിസൈൽ കൊണ്ടുവെക്കാൻ പോയി, അന്ന് ജോൺ എഫ് കെന്നഡി ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്, അത് അവരുടെ കപ്പൽ വഴിവെച്ച് തടഞ്ഞു. അവസാനം നാണം കെട്ട് റഷ്യൻ കപ്പലിൽ തിരിച്ചു പോരട്ടു, കപ്പലങ്ങ് ചെല്ലുന്നതിന് മുമ്പേ ബ്രഷ്നേവ് അവിടെ നിന്നു. എങ്കിലും റഷ്യയുടെ അഭിമാനത്തിനുണ്ടായ ഒരു വലിയ ക്ഷീണമായിരുന്നു ആ ക്ഷീണം. അവർ 71 പരിഹരിച്ചത് അമേരിക്കയുടെ 7-ാം കപ്പൽപ്പടം വന്നപ്പോൾ റഷ്യൻ കപ്പൽ സൈന്യം നാവിക സൈന്യം റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ പറഞ്ഞു ഇങ്ങോട്ട് കയറി വെള്ളത്തിൽ കാണിക്കാമെങ്കിൽ യുദ്ധം ചെയ്യാം നമുക്കെന്ന് പറഞ്ഞു. റഷ്യ തന്നെ റെഡ് അലേർട്ട് കൊടുത്തു, റഷ്യ പറഞ്ഞു തയ്യാറാക്കി യുദ്ധത്തിന് തയ്യാറാക്കി, അവരുടെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. അമേരിക്ക അവിടെ കീഴടക്കി. ആ ഘട്ടത്തിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് രണ്ട് ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഈ രണ്ട് ബോർഡർ യുദ്ധം ചൈന നമ്മുടെ അതിർത്തിയിലെ പടയൊരുക്കം നടത്തി. ചൈന നമ്മുടെ അതിർത്തിയിൽ പടയൊരുക്കം നടക്കുമ്പോൾ പ്രശ്നം പറഞ്ഞു ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ, ചൈനീസ് പട്ടാളക്കാരന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറിയാൽ ഞങ്ങൾ ഇന്ത്യയും റഷ്യയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, റഷ്യയുമായിട്ട് കൂടെ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പം ചൈന അനങ്ങിയില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു സംഘർഷമുണ്ട്. ഇന്ദിരാഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു, വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇന്ദിരാഗാന്ധി അന്നെടുത്ത ധീരമായ നിലപാടാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായതും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ നട്ടലൊടിച്ചതും. അതോടുകൂടി പാകിസ്ഥാൻ പിന്നൊരു യുദ്ധത്തിന് 71 ശേഷം പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറായിട്ടില്ല, അതിന് ധൈര്യമൊക്കെ ഉണ്ടായിട്ട് വന്നില്ല. കാർഗില്ലൊരു വേളി ഇരുന്നുകൊണ്ട് രണ്ടു മൂന്ന് പിന്നെ പട്ടാളക്കാരെ കൊന്നതിന് അപ്പുറം അതൊരു യുദ്ധമല്ലായിരുന്നു, യുദ്ധവുമായിട്ട് വന്നില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ദിരയ്ക്ക് ശേഷം പിന്നീട് ഇന്ത്യയുടെ ഒരു വലിയ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നരേന്ദ്രമോദി ആർക്കും വഴങ്ങുന്ന ഒരാളല്ല. നരേന്ദ്രമോദി അപകടകാരിയാണ്. കാരണം എന്തറിയോ, അഴിമതിക്കാരനല്ല, അതാണ് പ്രശ്നം. അഴിമതിക്കാരനല്ലാത്ത നരേന്ദ്രമോദി അപകടകാരിയാണെന്ന് വിദേശ രാജ്യങ്ങൾക്കും അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും അറിയാം.
ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും അറിയാം. എന്തായാലും രാഷ്ട്രീയത്തിൽ വന്ന് ചില്ലറയുണ്ടാക്കിയ ആളല്ലല്ലോ, ആർക്കും പരാതിയില്ലല്ലോ. 10 കൊല്ലം ഭരിച്ചു കഴിഞ്ഞു, ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതിയാരോ? ആലോചിച്ച് നോക്കണം, നെഹ്റുവിന്റെ ആദ്യത്തെ ഗവൺമെന്റ് സമയത്തുണ്ടായത് മുന്ദ്ര കുംഭകോണമാണ്, ഓർക്കുന്നുണ്ടല്ലോ മുന്ദ്ര കുംഭകോണം. അത് കഴിഞ്ഞ് ബോഫോഴ്സായി, അത് കഴിഞ്ഞ് ജൂർഹട്ട് ലോട്ടറിയായി, ഇങ്ങനെ ഓരോരോ ഓഹരി കുംഭകോണമായി. പിന്നെ ഇങ്ങോട്ട് വന്ന 3G അല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്ന് 3G വന്നപ്പോ സുപ്രീം കോടതി ജഡ്ജിമാർ തലകച്ചേറ്റി വീണു. എത്ര പൂഞ്ചി വിടണം എന്നറിയത്തില്ല. നമ്മുടെ DMK സൗമാതിനെ കഞ്ഞുവഴിയും രാജായും എല്ലാം കൂടെ രാജ്യസേവനം നടത്തിയതിന്റെ ഭാഗമായിരുന്നു അത്. പിന്നെ പറഞ്ഞു വന്നത്, അഴിമതിക്കാരനല്ലാത്ത ഇച്ഛാശക്തിയുള്ള ജനകീയ പിന്തുണയുള്ള നരേന്ദ്രമോദിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നത് വൈദേശിക ശക്തികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാരുണ്ട്. ഇത് അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപം ഇന്ത്യയുടെ താല്പര്യത്തെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്നാണ് എന്റെ വിശ്വാസം.